എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുലയാണ്. ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് താമസിക്കാതെ വീഡിയോ എടുക്കാം. അപ്പൊ നമുക്കിന്ന് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല നോക്കാം. എന്താണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിനെ ഒരു വോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്യുന്നു എംപിരിക്കൽ ഫോർമുല. എന്നാൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ അതില് ഒരു കോമ്പൗണ്ടിലുള്ള മോളിക്യൂൾസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിനെ നമുക്ക് ആറ്റത്തിന്റെ നമ്പർ നമുക്ക് അറിയാൻ സാധിക്കും മോളിക്കുലർ ഫോർമുലയിൽ. അപ്പോ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുലയുടെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ നമ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. എംപിരിക്കൽ ഫോർമുല ഒരു സിംപ്ലിഫൈഡ് റേഷ്യോ ഓഫ് എലമെന്റ്സിന്റെ കോമ്പൗണ്ട് ആണ്. എന്ന് വെച്ചാൽ കോമ്പൗണ്ടിൽ എലമെന്റ്സ് എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത് അതിന്റെ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എംപിരിക്കൽ ഫോർമുല. എന്നാൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ആ മോളിക്യൂൾസ് അതിൽ മോളിക്യൂൾസിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും മോളിക്കുലർ ഫോർമുലയിൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബെൻസീൻ, ബെൻസീന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സി എച്ച് ആണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സി സിക്സ് എച്ച് സിക്സ് ആണ്. ഇത് 1:1 റേഷ്യോ, ഇത് 1:1 റേഷ്യോ തന്നെയാണ്. പക്ഷേ പറയുന്നത് ഈ സി സിക്സ് എച്ച് സിക്സിന്റെ സിംപ്ലിഫൈഡ് ഫോമാണ്. നമുക്ക് ഇവിടെ കറക്റ്റ് നമുക്ക് കാർബണിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെയും അതുപോലെ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെയും കറക്റ്റ് ഒരു പിക്ചർ നമുക്ക് മോളിക്കുലർ ഫോർമുലയിൽ കിട്ടും. എന്നാൽ ഇവിടെ എംപിരിക്കൽ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ കാർബണും ഹൈഡ്രജനും ആ കോമ്പൗണ്ടിൽ എങ്ങനെയാണ് അതിന്റെ റേഷ്യോ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കാർബണിലും ഹൈഡ്രജനിലും അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എംപിരിക്കൽ ഫോർമുല. എന്നാൽ ഇവിടെ മോളിക്കുലർ ഫോർമുലയിൽ നമുക്ക് കാർബണിലും ഹൈഡ്രജനിലും എത്ര ആറ്റംസ് അടങ്ങിയിരിക്കുന്നു ആ കോമ്പൗണ്ടിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇപ്പൊ നമുക്കൊരു കോമ്പൗണ്ടിന്റെ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിന്റെ മാസ് പെർസെന്റേജ് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും എംപിരിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്ത് എടുക്കാം. ഇപ്പൊ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെ നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A compound contains 52.14% carbon, 13.13% hydrogen and 34.73% oxygen by mass. Its molar mass is 138.204 gram per mole. വാട്ട് ആർ ഇറ്റ്സ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം. ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് കാർബൺ, ദെൻ ഹൈഡ്രജൻ ആൻഡ് ദെൻ ഓക്സിജൻ. അതിന്റെ മാസ് പെർസെന്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 52.14, 13.13, 34.73. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. അപ്പൊ 100 ഗ്രാം നമുക്ക് കണക്കാക്കുകയാണെങ്കിൽ അതിൽ 100 ഗ്രാമില് 52.14% കാർബൺ ആണ്. ആ 100 ഗ്രാമില് 13.13% ഹൈഡ്രജൻ ആണ് ആൻഡ് 34.73% എന്നാണ് ഓക്സിജൻ ആണ്. അപ്പൊ നമുക്കിതിനെ 100 ഗ്രാമില് 52.14 നമുക്ക് ഈ പെർസെന്റേജിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 52.14 ഗ്രാം എന്ന് പറയുന്നത് 100 ഗ്രാം ആയിട്ടുള്ള ഈ കോമ്പൗണ്ടില് 52.14 എന്ന് പറയുന്ന 14 ഗ്രാം എന്ന് പറയുന്നത് കാർബണും, അതിൽ 13.13 ഗ്രാം എന്ന് പറയുന്ന ഹൈഡ്രജനും, 34.73 ഗ്രാം എന്ന് പറയുന്ന ഓക്സിജനാണ് ബയോമാസ്. അതിന്റെ മോളാർ മാസ് വന്നിട്ടുണ്ട് ഈ കോമ്പൗണ്ടിന്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എലമെന്റ്സ് എഴുതിയിട്ടുണ്ട് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ഞാനത് ഗ്രാമിലിട്ട് എഴുതി. 52.14 ഗ്രാം കാർബണിന്റെ, ഹൈഡ്രജന്റെ 13.13 ഗ്രാം, ഓക്സിജന്റെ 34.73 ഗ്രാം. ഇനി കാർബണിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 12.01 ഗ്രാം ആണ്. നേരത്തെ മോളാർ മാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നോക്കണം. അപ്പൊ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 12.01 ആണ്. ഹൈഡ്രജന്റെ എന്ന് പറഞ്ഞാൽ 1.008. ഓക്സിജന്റെ മോളാർ മാസ് 16 ഗ്രാം. നമുക്ക് മോൾസ് ഓഫ് എലമെന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. എന്താണ് മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്.
that is 52.14 gram divided by molar mass of that element, that is 12. Molar mass of carbon 12.01. നമുക്ക് 4.34 മോൾ കിട്ടും. അതുപോലെ തന്നെ ഹൈഡ്രജനിൽ ചെയ്യാം. മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 13.13 ഗ്രാം ആണ്. അതിന്റെ ഹൈഡ്രജന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 1.008 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 13.026 ആണ് ഹൈഡ്രജന്റെ മോൾ എന്ന് പറയുന്നത്. ഇനി ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 34.73 ഗ്രാം. ഓക്സിജന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 16 ഗ്രാം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മോൾസ് ഓഫ് എലമെന്റ് കിട്ടും, ദാറ്റ് ഈസ് 2.171 മോൾ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ, ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, ഓക്സിജന്റെ ആണ്, ദാറ്റ് ഈസ് 2.171. നമുക്കിത് വെച്ചിട്ട് ഈ നമ്പേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 4.34 divided by 2.171, which is equal to 2. ഇനി അടുത്തത് നമുക്ക് ഹൈഡ്രജന്റെ ഡിവൈഡ് ചെയ്യാം. 13.026 divided by 2.171, which is equal to 6. നമുക്ക് കിട്ടി. ഇത് നമുക്കറിയാം 2.171 divided by 2.171, which is equal to 1. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ റേഷ്യോ നമുക്ക് കിട്ടി 2.61. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എംപിരിക്കൽ ഫോർമുല കാണാൻ പറ്റും. എന്താണ് എംപിരിക്കൽ ഫോർമുല? ഇവിടെ കാർബണിന്റെ C2. അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല നമുക്കിവിടെ കാണാം. ദാറ്റ് ഈസ് കാർബൺ എന്ന് പറയുന്ന 2 C2, ഈ ഹൈഡ്രജൻ 6, ഓക്സിജൻ 1. ഇതാണ് എംപിരിക്കൽ ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, 2H6O1. അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു, ഇത് പാർട്ട് എയാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോളിക്യുലർ, ഇതിപ്പോ എംപിരിക്കൽ ഫോർമുലയാണ് കിട്ടിയത്, ഇനി നമുക്ക് മോളിക്യുലർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്നെ ചെയ്യേണ്ടത് എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. ഈ കോമ്പൗണ്ട് എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. അപ്പൊ 2 × 12.01 പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 6 × 1.008 പ്ലസ് ഇവിടെ ഓക്സിജൻ ആറ്റം 1 × ഓക്സിജന്റെ 60. അപ്പൊ നമുക്ക് ടോട്ടൽ 46.068 കിട്ടും. ഇതാണ് എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഇതാ അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്, 100. അപ്പൊ മോളാർ മാസ് എന്ന് പറയുന്നത് 138.204 ഗ്രാം പെർ മോളാർ. അപ്പൊ നമുക്ക് ഈ മോളാർ മാസിനെ ഈ എംപിരിക്കൽ ഫോർമുല മാസായിട്ട് ഡിവൈഡ് ചെയ്യാം. It is equal to 138.204 gram per mole divided by 46.068 gram, which is equal to 3. അപ്പൊ നമുക്ക് ഇത് ഈ 3 എന്ന് പറയുന്നത് എണ്ണാണ്. ഇനി നമ്മൾ ഈ 3-നെ നമ്മൾ ഈ എംപിരിക്കൽ ഫോർമുല മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ 3 എംപിരിക്കൽ ഫോർമുല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര, എന്താ കിട്ടുന്നത്? C6H18O3. അപ്പൊ നമുക്ക് മോളിക്യുലാർ ഫോർമുല കിട്ടി. എന്താണ് C6H18O3. അപ്പൊ ഈ കോമ്പൗണ്ട് നിന്ന് പ്രൊപ്പനോൾ, ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്യുലാർ ഫോർമുലയും കിട്ടി. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഈ മോളിക്യുലാർ ഫോർമുലയുടെ സിംപ്ലിഫൈഡ് ഫോമാണ്. പക്ഷെ നമുക്ക് ഒരു ആറ്റത്തിന്റെ നമ്പർ അറിയണമെങ്കിൽ നമുക്ക് മോളിക്യുലാർ ഫോർമുലയിലെ ആറ്റത്തിന്റെ നമ്പർ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ.
അപ്പൊ എല്ലാവർക്കും എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും മനസ്സിലായവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിണ്ടാവല്ലോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.